ഹായ്, നമസ്കാരം. ഈ സി വെൽഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽഡിങ്ങിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പം വെൽഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഈ വീഡിയോ കാണുക, കണ്ട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടും തീർച്ചയാണ്. അപ്പം ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെൽഡിങ്ങിനെ പറ്റി, അതിൻ്റെ പുകയും വെൽഡിങ്ങിൻ്റെ ലൈറ്റിനും ഉണ്ടാകുന്ന ദൂഷ്യ ഫലങ്ങളും, അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് പ്രായോഗികത്തിൽ വരുത്തണമെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയ്ക്ക് നമ്മുടെ കുറച്ച് അംഗങ്ങൾ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, കമൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി എന്ന വണ്ണമാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്, അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു കൂട്ടുകാരൻ അയച്ചത്, വെൽഡിങ്ങിൻ്റെ പുകയടിച്ചാൽ മുടി കൊഴിയുമോ എന്നാണ്. അതായത് വെൽഡിങ്ങിൻ്റെ പുകയടിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിയുമോ എന്നാണ്. തീർച്ചയായും കൊഴിയും. മുടി കൊഴിയുക മാത്രമല്ല, പിന്നെ ആ കൊഴിഞ്ഞ ഭാഗത്ത് മുടി കിളിക്കാനും പ്രയാസമാണ്. നമ്മൾ എന്ത് തരം എണ്ണ ഉപയോഗിച്ചാലും ഒരിക്കലും കൊഴിഞ്ഞ മുടി പിന്നെ കിളിച്ച് വരാൻ പ്രയാസമാണ്. അതാ ഈ വെൽഡിങ്ങിൻ്റെ പുകയുടെ മാത്രമല്ല, ആ ചൂടിൻ്റെയും കൂടെ പ്രശ്നമാണ്. അതിന് നമ്മൾ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഫേസ് കവറിങ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു ബനിയന്, നമ്മുടെ പഴയ ബനിയന് ഉപയോഗിച്ച് നമുക്ക് തലയിൽ ഇങ്ങനെ ഇട്ട് മുറുക്കി കെട്ടാം. കെട്ടിക്കഴിയുമ്പോൾ നെറ്റിയുടെ ഈ ഭാഗവും അതുപോലെ തന്നെ തലമുടിയും ചൂടടിക്കാൻ കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പം എല്ലാവരും ചോദിക്കും, അപ്പം മുടി കെട്ടിയാൽ ചൂടടിക്കത്തില്ലേ? ചൂടടിക്കും. അപ്പം നമ്മൾ വെൽഡ് അടിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ തണുത്ത വെള്ളം ഉപയോഗിച്ച് നമ്മൾ പരമാവധി മുടി കഴുകാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മുടി കൊഴിച്ചിൽ കുറച്ച് കുറയും. അതുപോലെ തന്നെ ബദാം എണ്ണ, എൻ്റെ മുടി ഇത് കണ്ടില്ലേ, എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നത്. ഒരുപാട് മുടിയുള്ള ഒരു മനുഷ്യനായിരുന്നു, ഇപ്പോൾ മുടിയെല്ലാം കൊഴിഞ്ഞ് ഈ വെൽഡിങ്ങിൻ്റെ പ്രശ്നമായിട്ട്. അപ്പോൾ ഞാൻ പല എണ്ണകളൊക്കെ ഉപയോഗിച്ചു, പക്ഷേ മുടി കൊഴിച്ചിലും അങ്ങോട്ട് മാറുന്നില്ല. അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് തലയൊക്കെ തോർത്തുമ്പോൾ നിറയെ മുടിയായിരിക്കും തോർത്തിൽ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാനിപ്പം നമ്മുടെ ബദാം എണ്ണ വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ. ബദാം എണ്ണയാണ് ഞാൻ, ബദാം ഹെയർ ഓയിൽ എന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട്. അപ്പം അത് ഏത് ആയിക്കോട്ടെ, ബദാമിൻ്റെ ഹെയർ ഓയിൽ മതി. അത് നമ്മുടെ മുടിയിൽ കുളിച്ചിട്ട് ശാഖ കുറച്ചേ തേക്കാവും. നമ്മൾ പൊഴിഞ്ഞ ഭാഗത്തെല്ലാം ഒന്ന് നെറ്റി കയറിപ്പോയിടത്തെല്ലാം ഒന്ന് തേച്ച് മുടിയിലൊക്കെ ഒന്ന് തേക്കാമെങ്കിൽ മുടി കൊഴിച്ചിൽ ഒരാഴ്ച കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും. പുതിയ മുടി കിളിച്ച് വരത്തില്ല, ഉള്ള മുടി നിലനിൽക്കും. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മുടി കൊഴിച്ചിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ, മുടി കൊഴിയും. ചൂടടിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയും, വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിയും. അത് തീർച്ചയാണ്, 100% ഉള്ള കാര്യമാണ്. പിന്നെ ഇത് നമുക്ക് നിർത്താനുള്ള ഉള്ള മുടി നിലനിർത്താനുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ബദാം ഓയിൽ തേക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ സോപ്പ് അധികം ഉപയോഗിച്ച് തല കഴുകാതിരിക്കുക, സോപ്പും വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ടു കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് വെൽഡിങ് ഹെൽമെറ്റിനെ കുറിച്ച്, അതായത് ഏതൊക്കെ ഹെൽമെറ്റ് തിരഞ്ഞെടുക്കണം എന്നതിനെ പറ്റിയാണ്. നമ്മൾ സാധാരണയായിട്ട് ഡ്രസ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് സ്ക്വയർ ട്യൂബ് വീടുകളിലെ പണികളൊക്കെ ചെയ്യുന്ന, ആദ്യം അത് പറയാം, ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കണ്ണിൽ ഇങ്ങനെ വയ്ക്കുന്ന കണ്ണ് മാത്രം മറഞ്ഞുള്ള ഗ്ലാസ്സുകൾ നമ്മൾ വയ്ക്കും, മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കും. ഏകദേശം 50 രൂപ 60 രൂപ വരെയുള്ള ഗ്ലാസ്സുകളാണ്. അത് നമ്മൾ വെച്ചുകൊണ്ട് ഹൈറ്റിലൊക്കെ കയറി വെൽഡടിക്കാനൊക്കെ വളരെ സൗകര്യമാണ്, എളുപ്പമാണ്. അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ നമ്മൾ സാധാരണയായിട്ട് ഗ്യാസ് കട്ടിങ്ങിനാണ് ഉപയോഗിക്കാറുള്ള ആ ഗ്ലാസ്സുകൾ. പക്ഷെ നമ്മളത് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് അത് കണ്ടിട്ടുണ്ട് അങ്ങനെ വെൽഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ഒരിടത്ത് ചെയ്യുന്നപ്പോൾ എനിക്ക് ആ ഗ്ലാസ് തന്ന് വെൽഡടിക്കാനാണ്. ഞാൻ പിന്നെ അത് ചെയ്തില്ല, ജോലി ചെയ്തില്ല. ഞാൻ പിന്നെ ജോലി കളയേണ്ടതായിട്ട് വന്നു. അപ്പം സേഫ്റ്റിയെപ്പറ്റി നമ്മളോട്, നമ്മളെ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഒന്നും തരത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ നിൽക്കാറില്ല, നമ്മൾ അവിടുന്ന്
മാറും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി അവരും നമ്മളെ കെയർ ചെയ്യണം. അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കമ്പനിയിൽ നിൽക്കരുത് സത്യത്തിൽ. അങ്ങനെ ആ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന കൂളിംഗ് ഗ്ലാസ്സുകളൊക്കെ വെച്ച് വെൽഡടിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമുക്ക് താൽക്കാലിക ആശ്വാസത്തിന് നമുക്കത് വെൽഡ് ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷേ അത് വളരെ അപകടം പിടിച്ച ഒരു ജോലി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം ഞങ്ങൾ അങ്ങനെ ഹൈറ്റ് കയറി വെൽഡടിക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പം അതിനാണ് ഹൈറ്റ് കയറി വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗിയർ ഹെൽമെറ്റ് ഉണ്ട്. അപ്പം ഫ്രണ്ട് മൊത്തം മൂടിയുള്ളൊരു ഹെൽമെറ്റ്, അങ്ങനെയുള്ള ഹെൽമെറ്റ് വാങ്ങിക്കുക. ഗിയർ ടൈപ്പാണ്, അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറിച്ചിടാം. ഇതേ സിസ്റ്റം തന്നെ. അപ്പം നമ്മുടെ ഫേസ് മൊത്തം കവർ ചെയ്യും, അതുപോലെ തന്നെ മുടിയിലോട്ടും അധികം ചൂടടിക്കത്തില്ല. അങ്ങനെയുള്ള ഹെൽമെറ്റുകൾ വാങ്ങിക്കുക. അത് വാങ്ങിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും, പിന്നെ ലെതർ കിട്ടും, അതുപോലെ തന്നെ ഫൈബർ കിട്ടും. കുറച്ചുകൂടെ ബെറ്റർ ഫൈബർ തന്നെയാണ്. ഫൈബറാണ് കുറച്ച്. ലെതറൊക്കെ ആണെങ്കിൽ അതൊക്കെ വളരെ വില കൂടിയതായിരിക്കും. ഇപ്പോൾ ലെതറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫൈബറിൻ്റെ ആണ്. ഫൈബർ മെറ്റൽ ഉപയോഗിച്ചുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുകയാണ് കുറച്ച് ബെറ്റർ. അതിന് കുറച്ച് എക്സ്പെൻസ് ആകും. എക്സ്പെൻസ് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടേതായ സേഫ്റ്റി ആണ് മെയിൻ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാം, പിന്നെ അല്ലാതെ കയ്യിലൊരു ഹാൻഡ് ഷീൽഡ് വെച്ചിട്ട് നമുക്ക് വെൽഡടിക്കാം. അതൊക്കെ നമുക്ക് താഴെ ഇരുന്ന് വെൽഡടിക്കുന്ന സമയത്തൊക്കെ ഹാൻഡ് ഷീൽഡ് വെക്കാം. ഉയരത്തിലൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിയർ ടൈപ്പുള്ള ഹെൽമെറ്റ് വയ്ക്കുന്നതായിരിക്കും കുറച്ച് ഉചിതം. അങ്ങനെ വയ്ക്കാവൂ. പിന്നെ അതുപോലെ തന്നെ ഗ്ലൗസ്, ലെതർ ഗ്ലൗസ് നോക്കി നമ്മുടെ കൈയുടെ ഏകദേശം ഈ അളവ് വരെ വരുന്ന ടൈപ്പുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കുക കൂടുതലും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വെൽഡിങ്ങിൻ്റെ നമുക്കറിയാം, വെൽഡ് അടിച്ച് കഴിയുമ്പം ഗ്ലൗസ് എത്ര കിടക്കുന്നു, അതിനിപ്പുറം വെച്ച് നമുക്ക് കാണാം കറുത്ത് കിടക്കുന്നത്. ആ കറുത്ത് ചുമന്ന് കിടക്കുന്ന ഭാഗം കുറേ ദിവസം കഴിയുമ്പോൾ തൊലി ഇളകി പോകുന്നതായിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് അതിന് അപ്രോൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്രോൺ ഇങ്ങനെ വെച്ച് നമ്മൾ ഈ കിച്ചണിലൊക്കെ പെണ്ണുങ്ങളിൽ നമ്മൾ ചെയ്യുമല്ലോ, ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ട് അതിൻ്റെ തന്നെ ലെതറിൻ്റെ സാധനം വാങ്ങിക്കാൻ കിട്ടുന്ന അപ്രോൺ എന്നാണ് അതിൻ്റെ പറയുന്ന പേര്. അത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെഞ്ച് ചൂടടിക്കത്തില്ല, അതുപോലെ തന്നെ വയറിന് ചൂടടിക്കത്തില്ല. അങ്ങനെ അത് ഉപയോഗിക്കുക കൂടുതൽ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് വേണം പണി ചെയ്യാൻ. അപ്പം ഏത് വെൽഡിംഗ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽഡിങ്ങിൻ്റെ എല്ലാ ചൂടും ലൈറ്റിങ്ങും എല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പം ഇവിടെ ഒന്ന്, ഗൾഫിലൊന്ന് വേറെ, അല്ലെങ്കിൽ നാട്ടിലൊന്ന് വേറെ, അല്ലെ അമേരിക്കയിലൊന്ന് വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും ഒരുപോലെയാണ്. നമ്മൾ സാധാ ഡ്രസ് വർക്ക് ചെയ്യുമ്പോഴും ഈ ഫോഴ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. വലിയ കമ്പനിയിൽ വെല്ലടിക്കുമ്പോഴും അതേ ഫോഴ്സ് തന്നെയാണ് നമ്മുടെ നെഞ്ചിലേക്ക് വരുന്നതും അതുപോലെ തന്നെ മുഖത്തേക്ക് വരുന്നതും. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾ എഴുതിയേക്കുന്നത് വെൽഡിംഗ് മെഷീനിൽ നിന്നും കറണ്ട് അടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ ഹെൽമെറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യത്ത് ഗ്ലൗസ് പറഞ്ഞു, അപ്രോൺ പറഞ്ഞു, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് സേഫ്റ്റി ഷൂ. ചെരുപ്പും ലുങ്കിയൊന്നും ഉടുത്തുള്ള വെൽഡിങ്ങിനെ നിൽക്കരുത്. അത് നമ്മുടെ പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. നമ്മുടെ എന്താ പറയുക, ശരീരത്തിന് ആകെ പ്രശ്നമാണ് അത്. അതുകൊണ്ട് ലുങ്കി ഒന്നും കഴിവതും ഉടുക്കാതിരിക്കുക. അതിനെ കവറോൾ, ഫയർ പ്രൂഫ് ആയിട്ടുള്ള കവറോൾ വാങ്ങിക്കാൻ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6 മാസം വരെയൊക്കെ യൂസ് ചെയ്യാം വരണം നല്ലൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കുടെ ശരീരത്തിനും കുറച്ച്. അപ്പം ഈ ഫയർ പ്രൂഫ് ആയിട്ടുള്ള കവറോൾ വാങ്ങിക്കുന്ന സമയത്ത് അത് മൊത്തം ഉള്ള സാധനമാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് കേടുകൾ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഒരു കൂട്ടുകാരൻ കമൻറ്റ് ചെയ്തേക്കുന്നത് വെൽഡിംഗ് മെഷീനിൽ നിന്നും കറണ്ട് അടിക്കുന്നത് എങ്ങനെയാണ്, AC ഡി സിയിലും എങ്ങനെയാണ് കറണ്ട് അടിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് നമ്മൾ വെൽഡിംഗ് മെഷീനിൽ നിന്നും കറണ്ട് അടിക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ മെഷീൻസ് എല്ലാം അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വലിയ കറണ്ട് പ്രശ്നങ്ങളൊന്നും, പിന്നെ എർത്തിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരും, പിന്നെ മെഷീൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി
നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ല. കാരണം നമ്മളിതുവരെ യൂസ് ചെയ്ത മെഷീനിൽ നിന്ന് അങ്ങനെ കറണ്ട് അടിക്കുന്ന ഒരു സമ്പ്രദായ എർത്തിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഒന്നെങ്കിൽ മെഷീൻ്റെ പ്രശ്നം തന്നെ, മെഷീനിൻ്റെ എന്തെങ്കിലും വയറിങ്ങിൻ്റെ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ആയിരിക്കും. പിന്നെ കറണ്ട് അടിക്കുന്ന ഒരു കാര്യം, നനഞ്ഞ പ്രതലത്തിൽ നമ്മൾ വെൽഡ് അടിക്കുന്ന സമയത്ത് നമുക്ക് എർത്തിങ് ഉണ്ടാവാറുണ്ട്. അല്ല, മെഷീനിൽ നിന്ന് എർത്തിങ് ഉണ്ടാവാറില്ല. വെൽഡിങ് അടിക്കുന്ന നമ്മുടെ ജോബ് പി സിയിൽ നിന്ന് നമുക്ക് എർത്തടിക്കാറുണ്ട്. അത് നമ്മുടെ സേഫ്റ്റി ഷൂ ഒക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാകത്തില്ല. നമ്മുടെ കാൽപാദം നനഞ്ഞാതോ അതോ ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് എർത്തടിക്കും. നമ്മുടെ നല്ല ഷൂ ആണ് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും എർത്തിങ് ഉണ്ടാകത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ കമൻസ് വന്നത്. പിന്നെ ബാക്കി കുറച്ച് പേരെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം താങ്ക് യു, നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വെൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിച്ചത്. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കവറോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അത് നമുക്കൊരു തുണി വാങ്ങിച്ചായാലും, നല്ലൊരു കോട്ടൺ തുണി വാങ്ങിച്ചാലും നമുക്കൊരു ഫുൾ സ്ലീവിലൊരു കവറോള് തയ്പ്പിക്കാം. അതായത് ഫുൾ കൈ ഷർട്ടും അതുപോലെ തന്നെ പാൻറ്റുമായിട്ട് ഒന്നിച്ചുള്ളത് നമുക്ക് തയ്ക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പം 1000 രൂപ വേണമെന്ന് പറയുമ്പോൾ ഒരുപാട് പൈസയാവും. അപ്പം അതിന് വേണ്ടി വേണമെന്നില്ല, നല്ല ഒരു കോട്ടൺ തുണി വാങ്ങിച്ചിട്ട്, നല്ല കട്ടിയുള്ള കോട്ടൺ തുണി വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ പറയും നമുക്ക് ചൂടാ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം കുറേ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. ആ ഇടാൻ ശീലിക്കാത്ത ആളുകൾക്ക്, ശീലിച്ച ആളുകൾക്ക് പ്രശ്നമില്ല, ശീലിക്കും. അപ്പം നമ്മളിപ്പോൾ കൊറോണയായിട്ട് നമ്മൾ മാസ്ക് വയ്ക്കുന്നില്ലേ, നമ്മൾ ശീലിച്ചു. പണ്ട് നമ്മളോട് കൊറോണ ഇല്ലാത്ത സമയത്ത് മാസ്ക് വയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ വയ്ക്കത്തില്ല, നമുക്ക് അത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇപ്പം നമ്മൾ എവിടെ പോകണമെന്ന് പറയാനും മാസ്ക് വെച്ചുകൊണ്ട് പോകും. അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഓക്കേ.